പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ജീവിതയാത്രയിൽ കൂടെയുണ്ട് തളരാതെ എന്നും താങ്ങിടുന്നോൻ, പരമപ്രയാണത്തെ ചാരിടുവാൻ ഒരു നല്ല ദൈവം കൂടെയുണ്ട്. ജീവിതയാത്രയിൽ കൂടെയുണ്ട് തളരാതെ എന്നും താങ്ങിടുന്നോൻ, പരമപ്രയാണത്തെ ചാരിടുവാൻ ഒരു നല്ല ദൈവം കൂടെയുണ്ട്. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 നവംബർ മാസം 5-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവം വിശ്വസ്തൻ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, തിമോത്തിയോസിന്റെ 2-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. പ്രിയരെ, അതിശക്തമേറിയൊരു വചനമാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്നത്. നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു, അവന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമെന്ന് പൗലോസ് അപ്പോസ്തലനോട് ദൈവം നമ്മോട് പറയും. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത, അവൻ വിശ്വസ്തനാണ്. എന്നെ കേൾക്കുന്നവരെ, ഞാനും നിങ്ങളെ മുമ്പിലോട്ട് വഴിയില്ലാതെ വരുമ്പോൾ പല മേഖലകളിൽ അവിശ്വസ്തനായി തീരാറുണ്ട്, നിരാശപ്പെടാറുണ്ട്. പക്ഷേ എന്റെ കർത്താവിന്റെ പ്രത്യേകത, അവൻ വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാന്ന് പറയുന്നതിന്റെ പ്രത്യേകത, 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, മനുഷ്യന് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് അവൻ പരീക്ഷയോട് കൂടെ അവൻ പോം വഴിയും ഉണ്ടാക്കും. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം പറയുകയാണ്, എനിക്കും നിങ്ങൾക്കും നടപ്പില്ലാത്ത പരീക്ഷ നേരിട്ടിട്ടില്ല. കാരണം ദൈവം വിശ്വസ്തനാണ്, പരീക്ഷയോട് കൂടെ പോം വഴിയും അവൻ വെച്ചിട്ടുണ്ട്. അതിൽ എത്ര പേർ ദൈവത്തിന് നന്ദി പറയും, ഞാൻ നിന്നതല്ല, ഓരോ ദിവസവും കരം പിടിച്ച് എന്നെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് വേണ്ടി എന്റെ പ്രശ്നത്തിൽ പ്രതികൂലത്തിൽ പുത്തൻ വഴികളെ തുറക്കുന്ന വിശ്വസ്തനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. 36-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയെ നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘത്തോളവും എത്തുന്നു. ഇതാ സങ്കീർത്തനക്കാരിലൂടെ ദൈവം നമ്മോട് പറയുകയാണ്, ദൈവത്തിന്റെ ദയ ആകാശത്തോളവും ദൈവത്തിന്റെ വിശ്വസ്തത മേഘത്തോളവും എത്തുകയാണ്. 117-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യമാണ്, നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്, യഹോവയെ സ്തുതിക്കുവേ. ഈ വാക്യത്തിലൂടെ ദൈവം നമ്മോട് പറയുകയാണ്, നമ്മോടുള്ള അവന്റെ ദയ വലുതാണ്, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളതാ എന്ന് പറഞ്ഞാൽ, ഈ വിശ്വസ്തത കുറയത്തില്ല, ഈ വിശ്വസ്തത തീർന്നു പോകത്തില്ല. മരയ്ക്കുവോളം എന്നെ ചുമക്കാമെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്റെ ഉള്ളം കരത്തിൽ ഞാൻ നിങ്ങളെ വരച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കരുതലിനും വിശ്വസ്തതയ്ക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്നോട് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷനോട് നമ്മൾ കാണാൻ പോവുകയാണ്. 91-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം, തന്റെ തൂവലുകൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ, അവന്റെ തൂവലുകൊണ്ട് അവൻ നമ്മെ മറയ്ക്കുകയും അവന്റെ ചിറകിൻ കീഴിൽ നാം ശരണം പ്രാപിക്കുകയും അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമായിരിക്കും എന്ന് പറഞ്ഞാൽ, ഒന്നിനും എന്നെയും നിങ്ങളെയും തൊടുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ഈ പകർച്ചവ്യാധിയിൽ നിന്ന് പോലും നമ്മെ കരുതുന്നത്. ഒന്നിനും തൊടാൻ പറ്റാത്ത ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് ഒരുമിച്ചൊന്ന് നന്ദി പറയാം. ആ പ്രൊട്ടക്ഷനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വിശ്വസ്തത ഞങ്ങൾക്ക് വേണ്ടി പോംവഴി ഉണ്ടാക്കാൻ പോവുകയാണ്, വാതിലുകളെ തുറക്കാൻ പോവുകയാണ്.
നിങ്ങളുടെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.